നമസ്കാരം ചാനൽ ചർച്ചയിലെ പരാമർശം വിവാദമായപ്പോൾ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കൂറ്റിക്ക് കിട്ടിയത് വക്കീൽ നോട്ടീസ് ഗാന്ധിജിയെ വധിച്ചത് ആർ എസ് എസ് ആണെന്ന് ചാനൽ ചർച്ചയിൽ പറഞ്ഞതിനാണ് നോട്ടീസ് എന്നാൽ താൻ പറഞ്ഞതിൽ മാറ്റമില്ലെന്ന് റിജിൽ മാക്കൂറ്റി ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചിരിക്കുകയാണ് റിജിൽ മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമുള്ള വക്കീൽ നോട്ടീസോടെയാണ് പ്രതികരണം സായിപ്പിന്റെ ചെരുപ്പ് നക്കിയ ഭീരു സവർക്കറുടെ അനുയായി അല്ല താനെന്ന് പറഞ്ഞ റിജിൽ നാവിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്നതുവരെ ആർ എസ് എസിനെതിരെ പോരാടുമെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് നോട്ടീസ് കിട്ടി ഏഴു ദിവസത്തിനുള്ളിൽ പത്രസമ്മേളനം വിളിച്ച മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ സ്വീകരിക്കും പോലും ഞാൻ മാപ്പും പറയില്ല ഒരു കോപ്പും പറയില്ല ഒരു പീറക്കടലാസിൻ്റെ വില പോലും ഈ നോട്ടീസിന് ഞാൻ കൽപ്പിക്കുന്നില്ല സായിപ്പിന്റെ ചെരുപ്പ് നക്കിയ ഭീരു സവർക്കറുടെ അനുയായി ഞാൻ ഗാന്ധിജിയുടെ അനുയായിയാണ് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു ഗാന്ധിജിയെ വധിച്ചത് ആർ എസ് എസ് തന്നെയാണെന്ന് അതുകൊണ്ട് ബക്കീൽ നോട്ടീസ് എന്ന ഉമ്മാക്കി കാണിച്ച് ഭയ കാണിച്ചാൽ ഭയപ്പെടുന്നവനല്ല ഞാൻ എൻ്റെ നാവിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്നതുവരെ വരെ ആർ എസ് എസിന് എതിരെ പോരാട്ടും അതാണ് എൻ്റെ രാഷ്ട്രീയം അതാണ് എന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ രൂപം ഇങ്ങനെയാണ് ചാടക സംഖ്യയുടെ വാരോല വന്നിരിക്കുന്നു റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ഗാന്ധിജിയെ വധിച്ചത് ആർ എസ് എസ് ആണെന്ന് വെല്ലുവിളിച്ചു പറഞ്ഞതിനുള്ള വക്കീൽ നോട്ടീസ് നോട്ടീസ് കിട്ടി ഏഴു ദിവസത്തിനുള്ളിൽ പത്രസമ്മേളനം വിളിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും പോലും ഞാൻ മാപ്പ് പറയില്ല ഒരു പീറക്കടലാസിന്റെ വില പോലും ഈ നോട്ടീസിന് ഞാൻ കൽപ്പിക്കുന്നില്ല സായിപ്പിൻ്റെ ചെരുപ്പ് നക്കിയ ഭീരു സവർക്കറുടെ അനുയായി അല്ല ഞാൻ ഗാന്ധിജിയുടെ അനുയായിയാണ് ഒരിക്കൽ കൂടി ആവർത്തിച്ച് തന്നെ പറയുകയാണ് ഗാന്ധിജിയെ വധിച്ചത് ആർ എസ് എസ് തന്നെയാണ് അതുകൊണ്ട് വക്കീൽ നോട്ടീസ് എന്നെ കാണിച്ച് പേടിപ്പിക്കേണ്ട ഞാൻ എന്റെ നാവിന്റെ ചലനശേഷി നഷ്ടപ്പെടുന്നത് വരെ ആർ എസ് എസിനെതിരെ പോരാടും അതാണ് എന്റെ രാഷ്ട്രീയം അതാണ് എന്റെ നിലപാടെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു